നമസ്കാരം. 130 കോടി ഇന്ത്യക്കാരെയും അഭിമാന പുളകിതരാക്കിക്കൊണ്ട് ഇന്ത്യൻ വ്യോമസേന അതിർത്തി ലംഘിച്ച് 50 കിലോമീറ്റർ ദൂരെ വരെ പാകിസ്ഥാന്റെ മണ്ണിൽ കയറിയാണ് ഭീകര ക്യാമ്പുകൾ ഇടിച്ചു തകർത്തത്. 1000 കിലോ ബോംബുമായി ഇന്ത്യയുടെ 12 മിറാഷ് വിമാനങ്ങൾ പാകിസ്ഥാൻ ആകാശത്ത് ചെന്നപ്പോൾ അവർ അറിഞ്ഞുപോലുമില്ല. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഒരു നിരപരാധിയെയും ഒരു സാധാരണക്കാരൻ്റെയും ജീവൻ എടുക്കാതെ ഇന്ത്യയുടെ ശത്രു പാകിസ്ഥാൻ അല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഊട്ടി വളർത്തുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ചങ്കു തകർത്തു എന്നതാണ്. 4 ക്യാമ്പുകളാണ് ഇന്ത്യൻ വ്യോമസേന തകർത്തിരിക്കുന്നത്. 4ഉം ജെയ്ഷെ മുഹമ്മദിൻ്റെതാണ്. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കേന്ദ്രങ്ങളാണ് ബാലാക്കോട്ട്, ചാക്കോത്തി, മുസാറഫാബാദ് എന്നീ 3 കേന്ദ്രങ്ങൾ അടക്കം 4 കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ വ്യോമസേന തകർത്തത്. 12 മിറാഷ് വിമാനങ്ങളായിരുന്നു ദൗത്യം ഏറ്റെടുത്തത്. ഈ ദൗത്യത്തെ തുടർന്ന് ഈ 4 ക്യാമ്പുകളും തകർത്ത് ഇന്ത്യൻ വ്യോമസേന തിരിച്ച് ഇന്ത്യൻ മണ്ണിൽ എത്തിയ ശേഷമാണ് പാകിസ്ഥാൻ വിവരമറിയുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്ത്യയെ തിരിച്ചടിക്കും, ഇന്ത്യയെ ചുട്ടുകളയും എന്ന് പറയുന്ന പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ അവിടെ കയറി ആക്രമിച്ചതുപോലും അറിയുന്നത് 1.5 മണിക്കൂർ കഴിഞ്ഞാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അവകാശവാദങ്ങൾക്കൊന്നും ഇന്ത്യ പോയില്ല. ഇന്ത്യ ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തി. പാകിസ്ഥാൻ വിലപിക്കുമ്പോഴാണ് ലോകം വിവരമറിയുന്നത്, അയ്യോ ഞങ്ങളെ അടിച്ചേ, ഞങ്ങളുടെ പുറത്ത് ബോംബിട്ടേ എന്ന് പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ ചിത്രങ്ങൾ പുറത്തുവിട്ടത് പാകിസ്ഥാനാണ്, ഇന്ത്യയല്ല. ഒരുപക്ഷെ പാകിസ്ഥാന്റെ ലക്ഷ്യം ഇന്ത്യ അതിർത്തി കടന്ന് നിയമം ലംഘിച്ച് ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാൻ ആവാം. എന്തായാലും ഇന്ത്യ ഇത് പറഞ്ഞിരുന്നതാണ്, ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ അനുവദിച്ചിരുന്നതാണ്. ഇന്ത്യയുടെ ശത്രു ആരാണെങ്കിലും അവരെ തകർക്കാം, അവരെ കൂട്ടുകൂടുന്നവരെയും സഹായിക്കുന്നവരെയും തകർക്കാമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. എന്നാൽ ശത്രുവിനെ നേരിട്ട് കണ്ടെത്തി, ശത്രുവിൻ്റെ താവളങ്ങൾ തകർത്തിരിക്കുന്നു. രക്ഷകരായ പാകിസ്ഥാൻ ഓടിയൊളിച്ചിരിക്കുന്നു. അവർ ഞങ്ങളെ കൊന്നേ, ഞങ്ങളെ കൊന്നേ എന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ്. എന്തായാലും ഇന്ത്യയുടെ വ്യോമസേന, ഇന്ത്യയുടെ ചുണക്കുട്ടന്മാർ, ഇന്ത്യയുടെ ധീര ദേശാഭിമാനികൾ, അവർ ഒന്നും ആലോചിക്കാതെ വേണ്ടത്ര മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ നൽകി കടന്നാക്രമിച്ചിരിക്കുകയാണ്. അതും പാകിസ്ഥാൻ ഊട്ടി വളർത്തുന്ന, ഇന്ത്യയുടെ മണ്ണിൽ ഭീകരവാദം ഉണ്ടാക്കുന്ന, ഇന്ത്യയുടെ 40 ജവാന്മാരുടെ ജീവൻ ഒരു ഉളുപ്പുമില്ലാതെ, ഒരു നാണവുമില്ലാതെ, ഒരു മാനവുമില്ലാതെ എടുത്തുകൊണ്ടുപോയ ഭീകരന്മാരുടെ ക്യാമ്പുകൾ തകർത്തിരിക്കുന്നു, അവരുടെ നട്ടില് തകർത്തിരിക്കുന്നു, അവരെ ദുർബലരാക്കിയിരിക്കുന്നു. ഇവിടെയെങ്ങും ഇന്ത്യയുടെ അടി അവസാനിക്കുകയില്ല. എല്ലാ ഭീകരതാവളങ്ങളും കണ്ടെത്തും, തകർക്കും. ജെയ്ഷയുടെ തലവൻ മസൂർ അസറിനെ ഇല്ലാതാക്കും. ഇത് ഇന്ത്യയുടെ പ്രതിജ്ഞയാണ്, അതിൻ്റെ തുടക്കമാണ്. അതും പമ്മിയിരുന്നല്ല ആക്രമിച്ചത്. കൃത്യമായി മുന്നറിയിപ്പ് നൽകി ഇന്ത്യയുടെ ജീവനെടുത്ത, ഇന്ത്യയിലെ പട്ടാളക്കാരൻ്റെ ജീവനെടുത്ത ഓരോരുത്തരെയും തകർക്കുമെന്ന കൃത്യമായ മുന്നറിയിപ്പ് നൽകിയുള്ള ആക്രമണമായിരുന്നു. രാവിലെ 3:30 മണിക്കാണ് അപ്രതീക്ഷിതമായി, പാകിസ്ഥാനെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. 3:30 മണിയായപ്പോൾ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന്, ഇന്ത്യയുടെ സ്വന്തം കശ്മീരിൽ നിന്ന് 12 മിറാഷ് വിമാനങ്ങൾ പറന്നുയരുകയായിരുന്നു. കൃത്യമായി ഇവർ 4 കേന്ദ്രങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ 4 കേന്ദ്രങ്ങളിലും ബോംബ് വർഷിച്ച് തകർത്ത് കളഞ്ഞു. എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര ഭീകരർ മരിച്ചിട്ടുണ്ട് എന്നും വ്യക്തമല്ല. ഇന്ത്യ ഇതുവരെ ഇതേക്കുറിച്ചൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. പുറത്തുവിട്ടതും വിവരം സ്ഥിരീകരിച്ചതുമൊക്കെ പാകിസ്ഥാൻ തന്നെയാണ്. ഇന്ത്യയെ ആക്രമിച്ചാൽ കൈയും കെട്ടി നിൽക്കുകയില്ല എന്നുള്ള മുന്നറിയിപ്പ് കൃത്യമായി ഇന്ത്യയുടെ ചുണക്കുട്ടന്മാർ നടപ്പിലാക്കിയിരിക്കുകയാണ്.